അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ കായ്പോളിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ്. ഇന്ന് നമുക്ക് വീട്ടിലേക്ക് പോവാം. കായ്പോളിക്ക് ഞാനിവിടെ ഒരു പഴം, ഒരു നേന്ത്രപ്പഴം, നാല് മുട്ടയാണ് എടുത്തിരിക്കുന്നത്. പഴം നമുക്ക് നല്ല ചെറുതാക്കി മുറിച്ചെടുക്കാം. ഇത് ചെറിയ രീതിയിൽ ഇതേപോലെ തന്നെ നമുക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി പഴമൊക്കെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാനിലേക്ക് ഓയിൽ ചൂടാക്കാൻ വെച്ച് അതിലേക്ക് കുറച്ച് കിസ്മിസും അതുപോലെ തന്നെ കശുവണ്ടിയും കൂടി ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പൊ ആദ്യം ഞാൻ കുറച്ച് മുന്തിരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉണക്ക മുന്തിരി ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്യുന്നുണ്ട്. അതിനുശേഷം കുറച്ച് ക്യാഷ്യൂ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇതിന്റെ അളവൊന്നും ഞാൻ പറയുന്നില്ല. ചിലർക്ക് ഇത് ഒരുപാട് ഇടുന്നത് ഇഷ്ടമായിരിക്കും, ചിലർക്ക് അതിന്റെ ടേസ്റ്റ് ഇഷ്ടമുണ്ടാവില്ല. അപ്പൊ അതിനനുസരിച്ചിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ക്യാഷ്യൂ കൂടി ഇട്ട് കൊടുക്കാം. അധികം നമ്മുടെ ഈ അണ്ടിപ്പരിപ്പിന്റെ കളറ് അധികം മാറാണ്ട് നോക്കുക. ജസ്റ്റ് ചെറുതായിട്ടൊരു കളർ മാറുമ്പോൾ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തത് മാറ്റി വയ്ക്കാം. നമുക്ക് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ബട്ടണിൻ്റെ തൊട്ടടുത്തിരിക്കണം ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പം ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരും. അതുപോലെ തന്നെ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ താഴെ കാണുന്ന ലൈക്ക് ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്യണേ. അപ്പൊ ഈ ഒരു ക്യാഷ്യൂവിന്റെ കളർ ചേഞ്ച് കണ്ടില്ലേ, ഈ ഒരു സമയത്ത് നമുക്ക് ഫ്രൈ ചെയ്ത് മാറ്റിയെടുക്കാം. ഇനി നമുക്ക് അതേ ഓയിലിൽ തന്നെ കുറച്ചുകൂടി നേന്ത്രപ്പഴം മുറിച്ച് വെച്ചതിട്ടോട്ട് അതും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഒരുപാട് ഡീപ്പ് ഫ്രൈ ആക്കണമെന്നൊന്നുമില്ല, ചെറുതായിട്ട് നമ്മളിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അത് നമ്മൾ അതുപോലെ ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജിൽ നമുക്ക് നമ്മുടെ പഴം എണ്ണയിൽ നിന്ന് കഴുകിയെടുക്കാം. ഇനി നമുക്കൊരു ബൗളിലേക്ക് നാല് മുട്ട പൊട്ടിച്ച് വയ്ക്കണം. അപ്പൊ ഞാൻ ഇവിടെ ഒരു നേന്ത്രപ്പഴത്തിന് നാല് മുട്ടയാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് അതിന്റെ ക്വാണ്ടിറ്റി കൂട്ടണമെങ്കിൽ അതിനനുസരിച്ചിട്ട് മുട്ടേന്റെ എണ്ണം കൂട്ടണം. രണ്ട് നേന്ത്രപ്പഴമാണെങ്കിൽ എട്ട് മുട്ടകളും വേണ്ടിവരും. ഇനി ഇതിലേക്ക് ഞാൻ ഇവിടെ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. ഓൾറെഡി നമ്മുടെ പഴത്തിൽ കുറച്ച് മധുരമുണ്ടാവും, അതുകൊണ്ട് ഞാൻ ഇവിടെ ഒരു മൂന്ന് ടേബിൾ സ്പൂണാണ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നത്. ഇനി നന്നായിട്ട് ഈ പഞ്ചസാര ഒന്ന് നമുക്ക് മുട്ടേന്റെ കൂടെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. പഞ്ചസാര നന്നായിട്ട് ഒന്ന് മെൽറ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. പഞ്ചസാരയൊക്കെ നന്നായി ഒന്ന്
മെൽട്ടാക്കിയ ശേഷം നമുക്ക് കുറച്ച് ഏലക്കപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം. ഇപ്പൊ ഒരു അര ടീസ്പൂൺ ഏലക്കപ്പൊടിയാണ് ഇട്ട് കൊടുത്തത്. അതും കൂടി ഇട്ട് നന്നായിട്ട് നമ്മൾ ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇപ്പൊ നെയ്യൊക്കെ കട്ടി ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചൊന്ന് മെൽറ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒന്നുകൂടി നന്നായിട്ട് തന്നെ ഒന്ന് യോജിപ്പിച്ചു കൊടുക്കുക. ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ബനാന ഇട്ട് കൊടുക്കുകയാണ്. ഇത് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് കൂടി ഒന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്കിതിൽ നിന്ന് ഏകദേശം ഒരു 3/4 ഭാഗത്തോളം കാഷ്യൂ കിസ്മിസ് ഒക്കെ കൊടുക്കുന്നുണ്ട്. നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചത് കുറച്ച് നമ്മൾ ലാസ്റ്റ് നമ്മൾ ഡെക്കറേഷന് വേണ്ടി വെക്കുകയാണ്. അപ്പൊ അതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് അവസാനമായിട്ട് ഒരു നുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്, നമ്മുടെ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മുടെ കായ്പോളേന്റെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതുപോലെ ഒരു കേക്ക് ട്രേയോ അല്ലെങ്കിൽ നമ്മൾ നോർമൽ ബേക്ക് ചെയ്യാൻ വെക്കുന്ന ട്രേയോ, ഒരു സ്റ്റീൽ പാത്രം ആയാലും മതി. കുറച്ച് അടി കട്ടിയുള്ള പാത്രമായിരിക്കണമെന്ന് മാത്രം. അതിലേക്ക് നമുക്ക് കുറച്ച് നെയ്യോ ബട്ടറോ കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക എല്ലാ ഭാഗത്തും. ഇനി നമ്മുടെ കായ്പോളേന്റെ മിക്സ് കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കുക. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു മലബാറി സ്നാക്സ് ആണിത്. നമുക്ക് ഒരാൾ വരുമ്പോൾ പെട്ടെന്ന് തന്നെ അത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതുപോലെ നമ്മുടെ കായ്പോളേന്റെ മിക്സ് ഒക്കെ ഒഴിച്ച ശേഷം ജസ്റ്റ് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ കേക്കൊക്കെ പ്രീ ഹീറ്റ് ചെയ്യണ പോലെ തന്നെ ഒരു പാത്രത്തിൽ നമ്മൾ നന്നായി ചൂടാക്കി അതിൻ്റെ മുകളിൽ ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ടാവില്ല. അങ്ങനെ വെച്ച ശേഷം നമ്മൾ ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്, നമ്മുടെ കായ്പോളേന്റെ മിക്സ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഏകദേശം ഒരു അരമണിക്കൂറോളം നമുക്ക് ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്കത് അടച്ചു വെച്ചിട്ട് ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഇതെല്ലാം ഉണ്ടെങ്കിൽ, ഈ മെത്തേഡ് എല്ലാം ഉണ്ടെങ്കിൽ നമുക്ക് നോൺ സ്റ്റിക്ക് പാനിൽ, അടി കട്ടിയുള്ള നോൺ സ്റ്റിക്ക് പാനിൽ ഇതുപോലെ കായ്പോളേന്റെ മിക്സ് വെച്ചിട്ട് അടിയിൽ നല്ല പാനുള്ള ഒരു കത്തിരിച്ചട്ടിയൊക്കെ ഉണ്ടാവുമല്ലോ അതുപോലെ വെച്ചിട്ട് അത് ചൂടായ ശേഷം അതിൻ്റെ മുകളിൽ നമുക്ക് വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കുകയും ചെയ്യാം. അപ്പോൾ നമ്മുടെ ഏകദേശം നമ്മുടെ കായ്പോളേന്റെ മിക്സ് പകുതി റെഡി ആയപ്പോൾ നമ്മൾ ലാസ്റ്റ് മാറ്റി വെച്ചിരുന്നല്ലോ കുറച്ച് കാഷ്യൂ കിസ്മിസും, അതുകൂടി ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് നമ്മൾ ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ മുകളിൽ ഇങ്ങനെ കാണുമ്പോൾ ഒരു ഭംഗിയാണ്, അതിന് വേണ്ടിയിട്ടാണ്. നമ്മൾ നോർമലി വെച്ച് കൊടുക്കുമ്പോൾ അത് ഉള്ളിലേക്ക് പോകും. അപ്പം ഇങ്ങനെയാകുമ്പോൾ അത് ജസ്റ്റ് നല്ല നിൽക്കും, കാണാനും ഒരു ഭംഗിയാണ്. അവസാനമായിട്ട് നമ്മൾ അതുകൂടി ഇട്ട് വെച്ചിട്ട് നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കണം. ഇന്ന് കേക്കിനൊക്കെ ബേക്ക് ചെയ്യുന്ന അതേ പ്രോസസ്സ് തന്നെയാണ്. സെൻറ്ററിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ടോപ്പിക്കോ എങ്ങനെയാണ് വെച്ചൊന്ന് തിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ ഒട്ടാണ്ട് വരണം. അത് ഏകദേശം ഒരു അരമണിക്കൂറോളം നമുക്കതൊന്ന് ബേക്ക് ചെയ്യേണ്ടി വരും. നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് കൂടി വെയിറ്റ് ചെയ്യാം. സെൻട്രൽ പോർഷനൊക്കെ ഒന്നുകൂടി കറക്റ്റായി വരാണ്ട് ഒരു 10 മിനിറ്റ് കൂടി നമുക്കിതൊന്ന് അടിച്ചു വെച്ച് ബേക്ക് ചെയ്തെടുക്കാം. ഏകദേശം ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് നമ്മുടെ കായ്പോളിവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ഇങ്ങനെ കത്തിയോ വെച്ച് കുത്തിനുമ്പോൾ ഒട്ടാണ്ട് വരണം. അപ്പം നമ്മുടെ കായ്പോള കറക്റ്റായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് പുറത്ത് വെച്ച് ഇന്ന് ചൂടാറിയ ശേഷം മാത്രം സൈഡ് പോർഷൻ കട്ട് ചെയ്തെടുക്കാം. നമുക്കിതുപോലെ തന്നെ ഇങ്ങനെ കട്ട് ചെയ്ത് എടുക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ ഓരോ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം.
അപ്പൊ ഞാൻ അതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ആദ്യം സൈഡ് ഭാഗമൊക്കെ നമുക്കിതൊന്ന് പാത്രത്തിൽ നിന്ന് റിമൂവ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിത് ചെറിയ പീസാക്കി കട്ട് ചെയ്തിട്ട് ഇത് സെർവ് ചെയ്യുന്ന പാത്രത്തിലേക്ക് മാറ്റാം. നമ്മുടെ കായ്ക്കോള അടിപൊളിയാക്കി റെഡി ആയിട്ടുണ്ട്. നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി എടുക്കാൻ പറ്റിയ ഒരു സ്നാക്സ് ആണ്. നിങ്ങളത് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തിരിക്കുന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്തിട്ട് ഓൾ നോട്ടിഫിക്കേഷൻ പ്രസ് ചെയ്ത് ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് കറക്റ്റ് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും. ഇപ്പൊ നമ്മുടെ കായ്ക്കോള കറക്റ്റ് ആയിട്ട് റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, അതുപോലെ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള റെഡിഷ് ആണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പൊ എന്തായാലും ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.